വെൽക്കം ബാക്ക് ടു 12B മീഡിയ സിംഗപ്പൂർ സീരീസ്. കൂടെ ഹജീഷുണ്ട്, ആകാശുണ്ട്. ഇന്ന് ഒരു മൂടിയ ക്ലൈമറ്റ് ആണ് കേട്ടോ. മേലെ നല്ല മേഘങ്ങളൊക്കെ വന്നിട്ടുണ്ട്, മഴമേഘങ്ങൾ. ഇന്ന് മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിംഗപ്പൂരിലെ മെറിലയൻ പാർക്ക് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ മെറിലയൻ പാർക്ക് സിംഗപ്പൂരിലെത്തുന്ന എല്ലാ ആളുകളും വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, സിംഗപ്പൂർ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ആ ഒരു ഒരു രൂപമാണ് അവിടുത്തെ ഒരു സിംഹത്തിൻ്റെ തലയും അതുപോലെ മീനിൻ്റെ ഉടലുള്ള ഒരു വെള്ള കളറുള്ള ഒരു സ്റ്റാച്ചു. എല്ലാ രാജ്യത്തെയും നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു രൂപം കടന്നു വരില്ലേ. ദുബൈ ആണെങ്കിൽ ബുർജ് ഖലീഫ, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ ഗേറ്റ്, താജ്മഹൽ, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അങ്ങനത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. എൻ്റെ മുന്നിലായിട്ട് കാണുന്നില്ലേ ഈ ഒരു ബോഗൺവില്ലയ്ക്കുള്ള ആ ഒരു സ്പേസ്, അവിടെ അടിപൊളിയാണ് കേട്ടോ. ഇന്നലെ നൈറ്റ് അവിടെ ഫുള്ള് വയസ്സായ ആളുകൾ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ചൈന ടൗണിന് മുന്നിലേക്ക് കാണുന്ന വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്, പീപ്പിൾ പാർക്ക് കോംപ്ലക്സ്. ഇത് ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ഈ സിംഗപ്പൂരിൽ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബിൽഡിംഗ് ആണ്. ഇന്നലെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ടാക്സിയിലെ പുള്ളി പറഞ്ഞിരുന്നു അടിപൊളിയൊരു ഒറ്റ രീതിയിൽ ഒരേ ഒരു ഷേപ്പിൽ മേലേക്ക് ഇങ്ങനെ ഒരു ലൈൻ പോലെ നിൽക്കുന്ന ഒരു സൂപ്പർ ബിൽഡിംഗ്. ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞ ഹൈവേയുടെ മേലെയുള്ള, ബ്രിഡ്ജിൻ്റെ മേലെയുള്ള ഒരു പവലിയൻ. ഇതൊരു മോളിൻ്റെ സൈഡാണ്. അടിപൊളിയായിട്ട് ആ ഒരു സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു പവലിയൻ ഉണ്ടാക്കി ഒരു നൈറ്റിൽ വൈബ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാക്കി മാറിയിരിക്കുന്നു. ട്രാഫിക്കാണേ. ഇവിടെ വലിയ വലിയ ബിൽഡിങ്സ് ആണ് കേട്ടോ. ഒരുപാട് ഹോട്ടൽസും അതുപോലെ കോർപ്പറേറ്റ് ഓഫീസസ് ഒക്കെ തോന്നുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ സിംഗപ്പൂർ. ഇവിടെ എവിടെയും ഡസ്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് സ്ട്രീറ്റിലൊന്നും അങ്ങനെ കാണാൻ കഴിയില്ല. നമ്മൾ നോർമലായിട്ട് വാക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി നോക്കുമ്പോൾ നമ്മുടെ മുഖത്തോ എവിടെയും ഡസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്രയും ക്ലീനാണ് ഇവിടുത്തെ സ്ട്രീറ്റ്സ് ഒക്കെ. ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ കാണുന്നില്ലേ ഇടത്തെ സൈഡിൽ. എല്ലാ ബിൽഡിങ്ങിൻ്റെ മേലെ ഓരോ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. 364, 365, 366 അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓരോ ബിൽഡിംഗ് കോംപ്ലക്സിനും ഓരോ നമ്പറാണ്. നമ്മളിവിടെ ടാക്സിയൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ബിൽഡിംഗ് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിലേക്ക് അങ്ങോട്ടേക്ക് നമുക്ക് ഡ്രോപ്പ് കിട്ടും കേട്ടോ. കാരണം ഓരോ ബിൽഡിങ്ങിനും ഒരു നമ്പറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അഡ്രസ്സോ കാര്യങ്ങളൊന്നും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ബിൽഡിംഗ് നമ്പർ ഉണ്ടെങ്കിൽ ഒരു ബിൽഡിംഗിൽ തന്നെ ഒരുപാട് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബിൽഡിംഗ് നമ്പർ ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇവിടെ മോസ്ക് കേട്ടോ. അവിടെ തൊട്ട് ബാക്കിൽ ഒരു ലൈൻ ഉണ്ട്, അത് ടെമ്പിൾ സ്ട്രീറ്റ് ആണ്. അപ്പോൾ ടെമ്പിളുണ്ട്, ഇവിടെ മോസ്ക് ഉണ്ട്. ഇതാണ് കേട്ടോ സൈക്ലിംഗ് ട്രാക്കിന്റെ ഇൻഡിക്കേഷൻ. സൈക്കിളും ചെയ്യാം അതുപോലെ നടക്കുകയും ചെയ്യാം. ഷെയർഡ് ട്രാക്ക് ഫോർ വാക്കിംഗ് ആൻഡ് സൈക്ലിംഗ്. ഇവിടെ നല്ല സൈക്ലിംഗ് ഉണ്ട് കേട്ടോ. സൈക്ലിസ്റ്റുകൾ ഒരുപാടുണ്ട്. മീൻസ് ഒരുപാട് ആളുകൾ സൈക്കിൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. നോർമൽ സൈക്കിളുണ്ട്, പിന്നെ അതുപോലെ ഇലക്ട്രിക് ആയിട്ടുള്ള പവേർഡ് ആയിട്ടുള്ള സൈക്കിളുണ്ട്. നമ്മളങ്ങനെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുക. നല്ല വലിയ വലിയ ബിൽഡിങ്സും ഒക്കെ ഇതേ പോകുന്നു കേട്ടോ. സൈറ്റ് സീയിങ് ബസ്സാണ് ബിഗ് ബസ് സിംഗപ്പൂർ. ഇങ്ങനത്തെ ബസ്സസ് എടുത്തു കഴിഞ്ഞാൽ, ഈ ടൂറിസത്തിൻ്റെ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ബസ്സിൽ സിറ്റി ടൂറൊക്കെ ഇങ്ങനെ എല്ലാ സ്ഥലത്തു കൂടെയും, ചെറിയൊരു കൺട്രി ആണല്ലോ സിംഗപ്പൂർ, എല്ലാ സ്ഥലത്തു കൂടെ നമുക്ക് ഇങ്ങനെ സിറ്റി ടൂറൊക്കെ ഉണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. നമ്മളത് എടുത്തിട്ടില്ല, നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വാക്ക് ചെയ്ത് ഓരോ സ്ഥലം ഓരോ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് സമയമൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ ബസ് സിറ്റി ടൂറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അടിപൊളി ബിൽഡിംഗ് കേട്ടോ. അർബൻ ഫോറസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത ബിൽഡിംഗ്. അതിൻ്റെ തൊട്ട് മുന്നൊരു വണ്ടി ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലാണ് പഞ്ചാബി വണ്ടി പോലത്തെ ഒരു വണ്ടി. എന്തോ ഒരു ഫുഡ് വാൻ ആണെന്ന് തോന്നുന്നല്ലേ ആകാശ് ബ്രോ. അത് ഈ ഒരു ഡേ ലൈറ്റിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നൈസ് ബിൽഡിംഗ് ആണോ. റോയൽ കളക്ഷൻ, പാർക്ക് റോയൽ കളക്ഷൻ. ഇവിടെ ഗ്രേറ്റ് ഈസ്റ്റേൺ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്, മെമ്പർ ഓഫ് ദ OCBC ഗ്രൂപ്പ്. ഈ OCBC എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു ബാങ്കാണ്. ഈ ബാങ്കിന്റെ ഇൻഷുറൻസ് ആണ് ഈ ഒരു ഗ്രേറ്റ് ഈസ്റ്റേൺ. അതിന്റെ ഓഫീസാണ് ഈ വലിയ അപ്പിക്കറിംഗ് സ്ട്രീറ്റ് ആണ് ഇത്. ഇത് ഇവിടുത്തെ ഒരു എക്കണോമിക് സ്ട്രീറ്റ് പോലെ നിന്നാൽ നമ്മളുടെ ഡ്രോപ്പ് ചെയ്ത ഡ്രൈവർ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ബാങ്കിന്റെ സംഭവങ്ങൾക്ക് കൂടുതലായിട്ടുള്ള തോന്നി. സൈക്ലിസ്റ്റ് ഒരു ടീമാണ്, സൈക്ലിംഗ് ടൂർ തോന്നുന്നു.
നമ്മളവിടെ വാക്കിങ്ങിൻ്റെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ സൈക്ലിസ്റ്റുകൾ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ, പുള്ളി നമ്മുടെ ഉള്ള ആ ഒരു സൈക്ലിംഗ് ടൂറിലുള്ള ആളോട് ഡിസ്കസ് ചെയ്യായിരുന്നു, പറഞ്ഞു കൊടുക്കായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാർ ഓൺ ചെയ്യാനെ പറ്റിയിട്ട്, എറൗണ്ട് സിംഗപ്പൂരിലൊരു കാർ ഓൺ ചെയ്യാൻ, അതായത് എറൗണ്ട് ഒരു $150,000 വേണം ഒരു കാർ ഇവിടെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, കാർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തോടെ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 10 വർഷം കഴിഞ്ഞാൽ ഒന്നുകിൽ അവരത് സ്ക്രാപ്പ് ചെയ്യും അല്ലെങ്കിൽ അത് റീ എക്സ്പോർട്ട് ചെയ്യും, അങ്ങനെയാണ് ഇവിടുത്തെ കണ്ടീഷൻ കേട്ടോ. അതുകൊണ്ടാണ് സിംഗപ്പൂരിലെ ഈ ഒരു ട്രാഫിക്കൊക്കെ ഇപ്പോൾ ഇവിടെ അടിപൊളിയായിരിക്കുന്നത്, ബ്രേക്ക് ഡൗൺസും കാര്യങ്ങളൊന്നുമില്ല, ട്രാഫിക്കൊക്കെ പക്കയായിട്ട് മൂവ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു പൊള്യൂഷൻ സംഭവം കൂടെ അതിലുണ്ട്, പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് സ്ട്രീറ്റ്സിലൊക്കെ നമുക്ക് എപ്പോഴും പുതിയ കാറുകളെ കാണാൻ പറ്റത്തുള്ളൂ. ബിൽഡിങ്ങിനെ ഗ്ലാസ് കഴുകുന്ന നോക്കിയേ, ഇവിടെ റോഡിൽ ടാറിങ് നടക്കുവന്നേ. ഇത് ക്ലീൻ ചെയ്യുന്ന ടാറിങ്ങിന് മുന്നേ റോഡ് ക്ലീൻ ചെയ്യുന്ന ഇത്, അവിടുന്ന് അങ്ങനെ ടാർ ചെയ്ത് വരുന്നുണ്ട്. യെസ് യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇൻഷുറൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആ OCBC ബാങ്ക് ആണ് ഇത്. വലിയൊരു ബിൽഡിംഗ് ആ ബാങ്കിന്റെ. ഇവിടെ ഫോക്സ് വാഗന്റെ ഗോൾഫ് നിൽക്കുന്നുണ്ട്, അടിപൊളി റെഡ് കളർ. റോഡിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് നമ്മളിപ്പോൾ കനാലിൻ്റെ സൈഡിലൂടെ നടന്നിട്ടാണ് കേട്ടോ, മെർലൻ്റെ അവിടേക്ക് പോകുന്നു. ഇവിടെ ക്രിയേറ്റീവായിട്ട് കുറേ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവർ. നമുക്കത് ഓപ്പോസിറ്റ് ഗാർഡൻസ് ബൈ ദ ബേയിൽ, മറീന ബേയും അതുപോലെ തന്നെ സിംഗപ്പൂർ ഫ്ലയറൊക്കെ അപ്പുറത്തായിട്ട് കാണാം കേട്ടോ. ഇവിടെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു പാർക്ക് മൊത്തത്തിൽ. ഇതൊരു വലിയ പാർക്കാണ്, ഇതിൻ്റെ ഒരു സൈഡിലാണ് ഈ ഒരു മെർലൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാർക്കിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു സിംഹത്തിൻ്റെ തലയുള്ള അടിപൊളി സ്ഥലം. അതുകൊണ്ട് അടിപൊളി മെറീന ബേയിൻ്റെയും സിംഗപ്പൂർ ഫ്ലയറിൻ്റെയും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഇത് നമുക്ക് കാണാൻ പറ്റുമോ, ഇനി കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. സൈഡിലായിട്ട് നമുക്ക് ഇവിടുത്തെ ആ ഒരു ഫ്ലോട്ടിംഗ് ആപ്പിൾ സ്റ്റോറും കാണാൻ പറ്റും. എല്ലാവരും മെർലിയൻ്റെ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുക കേട്ടോ. ഓ നല്ല വെയിലാണ് കേട്ടോ, ഇപ്പോൾ സമയം ഏകദേശം 1 മണിയോടൊക്കെ ആയി, നല്ല വെയിലാണ്. രാത്രി ഇവിടെ വരാൻ നല്ല രസമായിരിക്കും, രാത്രി നല്ല ലൈറ്റൊക്കെ ആയിട്ട് സൂപ്പർ ആയിരിക്കും. മെർലൻ പാർക്കിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. എല്ലാവരും ഇവിടുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂരിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, സിംഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗപ്പുര എന്നാണ് സിംഗപ്പൂർ മുന്നേ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് സിംഗപ്പൂർന്ന് പിന്നെ ആയത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സിംഹത്തിൻ്റെ ഈ ഒരു സ്റ്റാച്ചു ഇവിടെ മെർലിയൻ പാർക്കിൽ ഉള്ളത് കേട്ടോ. എൻ്റെ ബാക്കിലായിട്ട് വലിയ വലിയ ബിൽഡിങ്സ് കാണാം. അതിൻ്റെ മെയ് ബാങ്ക്, MYP, ബിവോർക്ക്, ക്യാപിറ്റൽ ലാൻഡ്, ബാങ്ക് ഓഫ് അമേരിക്ക, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. നല്ലൊരു ഫോട്ടോ പോയിന്റ് ആണ്, അടിപൊളിയായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ.
പോകുന്നതാണ് കേട്ടോ, ബസ്സുമാണ് ബോട്ടുമാണ് കേട്ടോ. ചക്രം കണ്ടില്ലേ, രണ്ട് ചക്രം, റോഡിൽ കൂടി ഓടും വെള്ളത്തോടെ ഓടും. എന്റെ മോനെ, മെർലൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മള് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഇവിടെ ഒരു അണ്ടർബ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഇടയിൽ കൂടെ ബോട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട് ഇടയ്ക്ക്. ഇവിടെ 7-Eleven ഒരു സ്റ്റോർ ഉണ്ട്, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടേ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഓൾഡ് ഓറിയൻസിന് ബ്രെഡ്, ചിക്കൻ കച്ചു, നമ്മൾ ഇതാണ് നമ്മുടെ ഒരു ചൂടുവെള്ളം വെച്ചിരിക്കുന്ന മാഗി അല്ലേ, സോൾട്ട് ഡെക് ഫ്ലേവർ ഉള്ള മാഗിയാണ്. അതിൽ നമ്മൾ ചൂടുവെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 10 മിനിറ്റ്സോട് മാഗി ആണ്. സിംഗപ്പൂർ എപ്പോഴും മഴ പെയ്യുന്ന രാജ്യമാകൊണ്ട് നമുക്ക് കുടയോ അല്ലെങ്കിൽ ഈ റെയിൻകോട്ടൊക്കെ നമുക്ക് എപ്പോഴും വേണം കേട്ടോ. ഇവിടെ ഉണ്ട് കുടയും അതുപോലെ റെയിൻകോട്ട്സ് ഒക്കെ ഉണ്ട്. $9.5 നമ്മുടെ ഈ ഒരു അമ്പർലയുടെയൊക്കെ റേറ്റ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ആണ് $2. റെയിൻകോട്ട്, റെയിൻകോട്ട്. ഇവിടെ ഒരുപാട് ടീ ഷർട്ടൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഇതുപോലെ കാണാം. ഐ ലവ് സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ടീ ഷർട്ടൊക്കെ ഉണ്ടാവും. $25 കേട്ടോ. ഇത് നമ്മൾ ചൈന ടൗണിൽ $4 $8 ഒക്കെ ഉണ്ട്. ഇത് കുറച്ച് റേഞ്ച് കൂടിയതായിരിക്കും. നമ്മൾ ഈ ഒരു മെർലൻ്റെ അടുത്താണ്, കുറച്ച് അത്യാവശ്യം നല്ലൊരു പോഷ് ഏരിയ ആണ് ഈ മെർലൻ്റെ. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ്, ബട്ട് എസ്പെഷ്യലി ദിസ് പോഷ്. എന്ത് ഭംഗിയായിട്ടാണ് അറിയോ ഈ ഒരു റിവർ സൈഡ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. റിവറോ കനാലോ അങ്ങനെ എന്തുവാണ്, രക്ഷയില്ല. നമ്മുടെ നാട്ടിൽ 44 നദികളുണ്ട് കേട്ടോ. അതിൽ ഒരു സ്ഥലത്തെങ്കിലും ഇങ്ങനെ ഇത്ര ഭംഗിയുള്ളൊരു വാക്കുവേ ഉണ്ടോ. സാൽവദോർ ദാലി. ടൊയോട്ട യാരിസ് നിൽക്കുന്ന നോക്കിയാ, നാട്ടിലിറങ്ങിൻ്റെ പുളി. അപ്പോൾ ഇവിടെ ചൈന ടൗണിൽ നമ്മൾ പാട്ടൊക്കെയുണ്ട്. ചൈന ടൗണിലെ പാട്ടൊക്കെ കേട്ട് നമ്മളങ്ങനെ റൂമിലേക്ക് പോകണേ. ഇതേ മാരുതിയുടെ സ്വിഫ്റ്റ് വന്നു. അപ്പോൾ കൂടുതൽ സിംഗപ്പൂരിൻ്റെ കാഴ്ചകളൊക്കെ അതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.